ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കാര ചട്നി റെസിപ്പി ആയിട്ടാണ്. കാര ചട്നി എന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ള ചട്നി, ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നത്. അതിനായിട്ട് നമ്മളിത് പ്രഷർ കുക്കറിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പ്രഷർ കുക്കർ എടുക്കുക, ചെറിയൊരു പ്രഷർ കുക്കർ എടുത്താൽ മതി. വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ. നല്ലെണ്ണ റെസിപ്പിയാണ്, വേറെ ഓയിലല്ല ഉപയോഗിക്കേണ്ടത്. അതിലേക്ക് നമ്മൾ രണ്ട് മീഡിയം സൈസ് സവാള എടുക്കുന്നു. ആ സവാള അരിയുന്ന കേട്ടോ ഞാൻ കാണിച്ചെന്ന്. അതായത് കുക്കിംഗ് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ചിലർ എന്നോട് എഴുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുക്കിംഗ് നോക്കി പഠിക്കുമ്പോൾ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് പറയുന്നതാണ്, സവാള കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ള ആ സ്റ്റെം പോർഷൻ ഉണ്ടല്ലോ, ആ വൈറ്റ് കളറിലുള്ള അതൊന്ന് ചെത്തി മാറ്റിയതിന് ശേഷം ഇങ്ങനെ റഫായിട്ട് കട്ട് ചെയ്യുക. നിങ്ങൾക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്യണമെങ്കിലും കട്ട് ചെയ്യാം. ഇതിപ്പോൾ രണ്ടേ രണ്ട് സവാള വളരെ റഫ്ലി ചോപ്പ്ഡ് ആയതുകൊണ്ട് മാത്രം ഞാൻ കൈ വെച്ചിട്ട് കട്ട് ചെയ്ത് കാണിക്കുന്നുള്ളൂ. രണ്ടാമത്തെ സവാളിലും ദാ ഇതുപോലെ ആ പോർഷൻ ഞാൻ ഈ കട്ട് ചെയ്ത് മാറ്റുന്ന ആ പോർഷൻ അങ്ങോട്ട് എടുത്ത് മാറ്റിയതിന് ശേഷം റഫായിട്ട് ഒന്ന് മുറിച്ച് 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 ഈ കുക്കറിനകത്തേക്ക് ഇടുക. ചെറിയ ക്വാണ്ടിറ്റിയുടെ അളവായതുകൊണ്ടാണ് ഞാൻ മീഡിയം സൈസ് സവാള എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആളുകൾ കൂടുതലുണ്ടെങ്കിൽ, വീട്ടിൽ ആൾക്കാർ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ സവാള വേണമെങ്കിലും എടുക്കാട്ടോ. അങ്ങനെ രണ്ട് സവാള നല്ലപോലെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുക. ഏത് സൈസിൽ വേണമെങ്കിലും കെട്ടിയാട്ടോ, സൈസൊന്നും ഒരു പ്രശ്നമല്ല. ഇനി എടുത്തെടുക്കേണ്ടത് വെളുത്തുള്ളി. വെളുത്തുള്ളിയാണ് ഇതിൽ മെയിനായിട്ടുള്ള ഇത്. ഇഞ്ചിയൊന്നും നമ്മൾ ചേർക്കില്ല കേട്ടോ, ഇഞ്ചിയോ പച്ചമുളകോ ഒന്നും ചേർക്കില്ല. സവാള കഴിഞ്ഞാൽ പിന്നെ വെളുത്തുള്ളി വലിയ പീസാണെങ്കിൽ ഇതുപോലെ നടുവേ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക തൊലിയൊക്കെ കളഞ്ഞ ശേഷം. ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 12 എണ്ണം വീതം എടുക്കുക. ഇത് അത്യാവശ്യം വലുതായതുകൊണ്ടാണ് ഞാൻ 6 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക സൈസിനനുസരിച്ചിട്ട്. ഇനി ഞാൻ ഇതിൽ ചേർക്കാൻ പോകുന്നത് ഇതിനൊരു പുളിക്ക് വേണ്ടിയിട്ട് അതേപോലെ മീഡിയം സൈസ് തക്കാളി. എത്ര സവാളയാണോ എടുത്തത് അത്ര തന്നെ തക്കാളി, അതേ വലിപ്പത്തിൽ തക്കാളിയും ഞാൻ കട്ട് ചെയ്യുമ്പോൾ കാണിച്ചുതരാം. അതൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും പറയുന്നത് ഈ മുകളിലത്തെ ആ സ്റ്റെം പോർഷൻ്റെ ആ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് റഫായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തിട്ടിടുക. അപ്പോൾ വലിയ സവാളയാണെങ്കിൽ അത്ര രണ്ടെണ്ണം എടുത്താൽ വലിയ രണ്ട് തക്കാളി എടുക്കുക. മീഡിയം സൈസ് സവാളയാണ് എടുത്തതെങ്കിൽ അതേപോലെ രണ്ട് മീഡിയം സൈസ് തക്കാളി എടുക്കുക. തക്കാളിയൊക്കെ നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. നല്ല ജ്യൂസി ആയിട്ടുള്ള തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മളിത് ഒട്ടും വെള്ളം ചേർക്കാതെ അരയ്ക്കുന്ന ഉണ്ടാക്കുന്ന ഒരു പ്രിപ്പറേഷനാണ്. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് നിന്ന് നമ്മൾ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് വെള്ളം ഇറങ്ങിക്കോളും. അതുകൊണ്ടാണ് അതൊക്കെ പറയുന്നത്. പച്ചത്തക്കാളി എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, ജ്യൂസി ആകാൻ ശ്രദ്ധിക്കുക, മധുരമുള്ള തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആ തക്കാളിയും അവിടെ അരിഞ്ഞു വെച്ചു. ഇനി ഇതിൽ നമ്മൾ തക്കാളിയുടെ കൂടെ തന്നെ, തക്കാളിയുടെ പുളി കൂടാതെ തന്നെ നമുക്കൊരു കുഞ്ഞു കഷ്ണം പുളിയും കൂടെ വേണ്ടി വരും. അപ്പോൾ അതെടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ മെയിനായിട്ടുള്ള സാധനം പറയുന്നു, ഇതാണ് നമ്മുടെ സ്പൈസി റെഡ് ചില്ലി, ഉണക്കമുളക്. അതിൻ്റെ തണ്ടൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് വേണം ഇതിനകത്തേക്ക് ഇടാൻ. അത് എരിവിനനുസരിച്ചിട്ട്, ഇത് കാര ചട്നി എന്ന് പറയുമ്പോൾ തന്നെ എരിവാണ്. അപ്പോൾ എരിവ് കുറച്ച് തള്ളി നിൽക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എരിവിൻ്റെ അളവ് നിങ്ങൾ നോക്കിയെടുക്കുക. ഞാനിവിടെ ഒരു 6 എണ്ണം സുമാർ എടുത്തിട്ടുണ്ട്. ഇനി 7ഓ 8ഓ എടുക്കാം. നിങ്ങൾ നോക്കിയെടുക്കണം കേട്ടോ. നോക്കിയെടുത്തതിന് ശേഷം കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ 2-3 മുളക് സ്പെയർ വെച്ചതിന് ശേഷം, അരച്ചതിന് ശേഷം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കുക. അതിൻ്റെ എരിവ് കുറവുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അടയ്ക്കുക. ഇനി ഇതിനകത്തേക്ക് അത്യാവശ്യം ഒരു ചെറിയ പീസ് ശർക്കര. ശർക്കര ചേർക്കണം. അതല്ല ശർക്കര ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ടീസ്പൂണോ പഞ്ചസാര നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ അത്യാവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇത്ര മാത്രം. വേറെ പച്ചമുളകോ അല്ലെങ്കിൽ ഇഞ്ചിയോ തേങ്ങയോ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. ഒരു ഗസ്റ്റ് വന്നാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഓടിപ്പോയിട്ട് ദോശയ്ക്കോ ഇഡലിക്കോ ഒരു ചട്നി വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ അങ്ങോട്ട് പോയി ചെയ്യാം. തേങ്ങ അരയ്ക്കാനും ചുരണ്ടാനും ഒക്കെ നിന്ന് സമയം ചിലവഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. എന്നതിന് ശേഷം കുക്കർ അടച്ച് വെക്കുക. മീഡിയം ടു ലോ, മാക്സിമം അത് ലോ ആയാൽ അത്രയും നല്ലത്. ആ ഫ്ലെയിമിൽ നമ്മളൊരു 2 വിസിൽ മാത്രം, കാരണം വെള്ളം ചേർക്കാതെ നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് ഈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ നമ്മൾ അതിൻ്റെ പുറത്തേക്ക് ഇട്ടത്. അപ്പോൾ 2 വിസിൽ മാത്രം വെക്കുക. സ്റ്റൗ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം പ്രഷർ പോകുമ്പോൾ വിസിൽ ആസ് യൂഷ്വൽ നമ്മൾ പ്രഷർ കുക്കറിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നോക്കിക്കോളൂ, ഞാൻ അതിനകത്ത് കാണിച്ചു തരാം എത്രത്തോളം വെള്ളം തന്നെത്താനെ ഈ ടൊമാറ്റോയിൽ നിന്നൊക്കെ ഊസ് ചെയ്ത് വന്നിട്ടുണ്ടെന്നുള്ളത്. നമ്മൾ അടച്ചു വയ്ക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമ്മൾ വെച്ചിട്ടുള്ളത്. ഈ വെള്ളം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വെക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗസ്റ്റ് വന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഫാനോ എന്തെങ്കിലും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തണുപ്പിക്കുക. പെട്ടെന്ന് തണുക്കും, അധികം സമയമൊന്നും വേണ്ട. ഒരു 2-3 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തണുത്ത് കിട്ടും. നല്ല ഒരു ചെറിയൊരു ബ്ലെൻഡറോ വലിയ ബ്ലെൻഡറോ ഏതാണെന്ന് വെച്ചാൽ നമ്മളെടുത്ത ക്വാണ്ടിറ്റിയുടെ സൈസിനനുസരിച്ചിട്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് ഇടുക. അപ്പോൾ ഇടുന്നതിന് മുമ്പ് നിങ്ങൾ ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കണം, എരിവ് മതിയോ ഒന്ന് നോക്കണം, എല്ലാ ചേരുവകളും കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമ്മളിത് നല്ല ഫൈൻ സ്മൂത്ത് പേസ്റ്റായിട്ട് അരയ്ക്കുക. അങ്ങനെ നമ്മുടെ സ്പൈസി ആൻഡ് അതുപോലെ തന്നെ
കുറച്ച് സ്വീറ്റും തള്ളി നിൽക്കുന്ന കാര ചട്ടണി റെഡിയായിട്ടുണ്ട്. ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ വളരെ പെട്ടെന്ന് അതിഥികൾ വന്നാൽ നമ്മൾ വിയർത്ത് കുളിച്ച് കഷ്ടപ്പെടാതെ പെട്ടെന്ന് പോയി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന തേങ്ങ അരച്ച് ബുദ്ധിമുട്ടാത്ത ഒരു പെട്ടെന്നുള്ളൊരു ചട്നി. ഒരു തേങ്ങാ ചട്നി സൈഡിലുണ്ടെങ്കിൽ ഇതുകൂടെ ഉണ്ടെങ്കിൽ പിന്നെ പ്രമാദം, ഒന്നും പറയാനില്ല. ദോശയുടെ കൂടെ കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എരിവ് നോക്കി കൊടുക്കുക. നിങ്ങൾ കഴിക്കുന്നത് എരിവ് കുറച്ച് കൂടുതൽ തള്ളി കഴിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അതനുസരിച്ച് ചെയ്യുക. വീട്ടിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര ചട്നി ഞാൻ പറഞ്ഞു തന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻജോയ് ചെയ്ത് കഴിക്കുക. വീണ്ടും സബ്സ്ക്രൈബ് ചെയ്ത് നല്ല നല്ല കമൻസ് ഇട്ട് സന്തോഷിക്കുക, സപ്പോർട്ട് ചെയ്യുക എന്നെ. ഓക്കെ, വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട്, എളുപ്പമുള്ള റെസിപ്പിയായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു, ബൈ ബൈ.